1973 ഇറങ്ങിയ കാലചക്ര എന്ന സിനിമയിൽ പ്രേംനസീറിന്റെ കഥാപാത്രം തനിക്ക് പകരം വന്ന കടത്തുകാരനായ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് പകരം വന്ന ആളാണല്ലേ എന്ന്. എന്തോ വാക്കുകളോ ആ സിനിമയുടെ തലക്കെട്ടോ അന്യർത്ഥമാക്കും പോലെയായിരുന്നു മെലിഞ്ഞ ശരീരം ഒത്ത ഉയരവുമുള്ള ആ 22 വയസ്സുകാരന്റെ പിന്നീടുള്ള കാലചക്രം. ഇന്ന് അഭിനയ ജീവിതത്തിൽ 10 ആണ്ടുകൾ പിന്നിട്ട ആ 71 വയസ്സുകാരന്റെ അഭിനയ മികവിന് ഒട്ടും തന്നെ കോട്ടം തട്ടിയിട്ടില്ല എന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ വർഷത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അതെ, അത് മറ്റാരുമല്ല പകരം വെക്കാനില്ലാത്ത അഭിനയ മികവിന്റെ മെഗാസ്റ്റാർ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി, നമ്മുടെ എല്ലാം സ്വന്തം മമ്മൂക്ക. സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ഒരൊറ്റ സീനിൽ മാത്രം അഭിനയിച്ച് വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചു. അത് കഴിഞ്ഞായിരുന്നു കാലചക്രത്തിലെ കടത്തുകാരനായി എത്തിയത്. എന്നാൽ ആ കാലചക്രം അത്ര പെട്ടെന്നൊന്നുമല്ല തിരിഞ്ഞു വന്നത്. മേള എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഒരു പ്രധാന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനം എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ അഭിനയവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അവഗണനകളും പ്രതിസന്ധികളും മമ്മൂട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1981 ഐ വി ശശിയുടെ തൃഷ്ണ എന്ന ചിത്രത്തിലൂടെ നായക നടനായി വെള്ളിത്തിരയിലെത്തി. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയെന്ന് മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള ഐ വി ശശിയുടെ സ്ഥിരം നായകനായി മാറി മമ്മൂട്ടി. ഒരൊറ്റ ആഴ്ചയിൽ റിലീസ് ചെയ്ത ആൾക്കൂട്ടത്തിൽ തനിയെ, അക്ഷരങ്ങൾ, അതിരാത്രം എന്നീ ചിത്രങ്ങൾ വമ്പൻ ഹിറ്റായതോടുകൂടി മമ്മൂട്ടി എന്ന നടൻ മലയാള സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അടിയൊഴുക്കുകൾ, മൃഗേയ, വിധേയൻ, ഒരു വടക്കൻ വീരഗാഥ, പൊന്തൻമാട എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിന് അവാർഡുകൾ നേടിക്കൊടുക്കുകയും മമ്മൂട്ടി എന്ന അഭിനേതാവിന്റെ റേഞ്ച് പലപ്പോഴും എടുത്തു കാണിക്കുകയും ചെയ്തു. ജോഷിയുടെ ന്യൂഡൽഹിയിൽ പത്രപ്രവർത്തകനും എഡിറ്ററുമായ ജി കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം ഏറെ നിരൂപക പ്രശംസ നേടിയതും വമ്പൻ ഹിറ്റുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലായി 400-ലേറെ ചിത്രങ്ങളും പത്മശ്രീയും 3 ദേശീയ അവാർഡുകളും 8 സംസ്ഥാന പുരസ്കാരങ്ങളും കേരള കാലിക്കറ്റ് സർവകലാശാലകളിൽ നിന്ന് ഡോക്ടറേറ്റ് ഉൾപ്പെടെ മമ്മൂട്ടിയെ തേടിയെത്തി. കോളേജിൽ വെച്ച് കിട്ടിയ ഇരട്ട പേരാണ് മമ്മൂട്ടി. തുടക്കകാലത്ത് സിനിമയിൽ സജിൻ എന്ന പേരിലാണ് മമ്മൂട്ടി അറിയപ്പെട്ടത്. തന്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ് അവഗണിച്ചവർക്കിടയിൽ തന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യം കൊണ്ടും ഇമോഷൻസിനനുസരിച്ച് കാണികളെ പിടിച്ചിരുത്താൻ കെൽപ്പുള്ള മോഡുലേഷൻ വൈദഗ്ധ്യം കൊണ്ടും അദ്ദേഹം പ്രതിധ്വനിച്ചു. പ്രാദേശിക ഭാഷാ ശൈലികൾ മമ്മൂട്ടിക്ക് വെറും അനായാസമായിരുന്നു. കോട്ടയംകാരൻ കുഞ്ഞച്ചനായും തൃശൂർക്കാരൻ പ്രാഞ്ചിയേട്ടനായും തിരുവനന്തപുരത്തുകാരനായ രാജമാണിക്യവുമായും അങ്ങനെ നിരവധി ഭാഷാ ശൈലികൾ മമ്മൂട്ടി വെറും നിസ്സാരമാക്കിയിട്ടുണ്ട്. കുടുംബനാഥനായും രാഷ്ട്രീയക്കാരനായും പോലീസായും ചരിത്ര പുരുഷനായും എന്തിന് ഭൂതമായി വരെ ആ നടനെ വിസ്മയം വേഷമിട്ടിട്ടുണ്ട്. കടന്നു വന്ന 10 ആണ്ടുകളോ കഥാപാത്രങ്ങളോ ഒന്നും തന്നെ മമ്മൂട്ടി എന്ന നടന്റെ അഭിനയത്തോടുള്ള അഭിനിവേശം ഒട്ടും തന്നെ കെടുത്തിയിരുന്നില്ല. തന്റെ മകനായ ദുൽഖർ സൽമാൻ ഉൾപ്പെടെ യുവതലമുറയിലെ സ്റ്റാറുകൾ മാറി മാറി വന്നിട്ടും മമ്മൂട്ടിയുടെ തട്ട് ഇന്ന് വരെ താണിട്ടില്ല. മലയാളത്തിൽ പുതുമുഖ സംവിധായകർക്ക് ഏറ്റവും അധികം അവസരങ്ങൾ നൽകിയ മറ്റൊരു സൂപ്പർ സ്റ്റാർ വേറെ ഉണ്ടാവില്ല. തീരാമോഹത്തോടെ സിനിമയെ പ്രണയിച്ച ഒരു കൗമാരക്കാരനിൽ നിന്നും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ കഥയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി.